ചരിത്രത്തിലാദ്യമായി 25 കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന തിരുവോണം ബമ്പർ നറുക്കെടുപ്പിന്ന് റെക്കോർഡ് മറികടന്ന് വിൽപ്പന കുതിക്കുന്നതിനാൽ പല ലോട്ടറി വിൽപ്പന കേന്ദ്രങ്ങളിലും ടിക്കറ്റ് കിട്ടാനില്ല. ആകെ 126 കോടി രൂപയുടെ സമ്മാനം 3,97,911 ഭാഗ്യശാലികളെ കാത്തിരിപ്പുണ്ട്. കേരള ലോട്ടറിയിലൂടെ പുതിയൊരു കോടീശ്വരനോ കോടീശ്വരിയോ പിറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. കാരണം തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 25 കോടി രൂപയാണ്. നികുതി കിഴിച്ച ശേഷം 16 കോടി രൂപ കയ്യിൽ കിട്ടും. ഒന്നിലധികം പേർ ചേർന്നെടുക്കുന്ന ലോട്ടറിയാണെങ്കിൽ കോടീശ്വരന്മാരുടെ എണ്ണം കൂടും. ഷെയറിട്ട് ലോട്ടറി എടുക്കാൻ എന്ന താല്പര്യവുമായാണ് നമ്മുടെ ക്യാമറമാൻ ഗിരീഷ് കുമാറും ഇവിടെ ഇന്ന് എത്തിയിട്ടുള്ളത്. അവസാന ദിവസം അവസാന ദിനം ഭാഗ്യപരീക്ഷണവും ആത്മവിശ്വാസവും പല വിധത്തിലാണ്. ചിലർക്ക് അമിത പ്രതീക്ഷയില്ല, പക്ഷേ ഇനി എങ്ങാനും കിട്ടിയാലോ എന്ന ചിന്തയുണ്ട്. അതുകൊണ്ട് ഭാഗ്യപരീക്ഷണം ഒരു ടിക്കറ്റിൽ ഒതുക്കാത്തവർ ഏറെയാണ്. പൈസ കിട്ടിയാൽ വേണ്ടെന്ന് ആരെങ്കിലും പറയൂ? ഇല്ലല്ലോ, പൈസ കിട്ടി എല്ലാവർക്കും വയസ്സ് അതിന് വയസ്സ് പ്രായമൊന്നും കണക്കില്ല. ഒന്നിലെങ്കിലും ഏതെങ്കിലും ഒരെണ്ണെങ്കിലും 100 രൂപയെങ്കിലും കിട്ടും. ട്രൈ അഗെയിൻ അണ്ടിൽ വി സക്സീഡ് എന്നാണല്ലോ പറയുന്നത്. ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, ഇവിടെ നിന്ന് വേറെ എടുക്കാനായിട്ട് പോവുകയാണ്. 5 എണ്ണം ബമ്പർ അടിച്ചാൽ ഏജന്റിന് കമ്മീഷനായി കോടികളുടെ ഒരു ഭാഗം കിട്ടും. എങ്കിലും ഭാഗ്യം വിൽക്കുന്നവരും ഭാഗ്യപരീക്ഷണം നടത്തുന്നുണ്ട്. എടുക്കാറുണ്ട്, ഭാഗ്യം പരീക്ഷിക്കാറുണ്ട്. എന്തായിരുന്നാലും ഓണം ബമ്പർ ഒരെണ്ണം എടുക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരത്തെ ഗോർഖി ഭവനിലാണ് നറുക്കെടുപ്പ്. ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഗതാഗത മന്ത്രി ആന്റണി രാജുവും തിരുവോണം ബമ്പർ നറുക്കെടുപ്പിന് സാക്ഷിയാകും. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റത്. 2-ാമത് തൃശൂരും 3-ാമത് തിരുവനന്തപുരവുമാണ്. 2-ാം സമ്മാനം 5 കോടി രൂപയും 3-ാം സമ്മാനം 10 പേർക്ക് 1 കോടി രൂപ വീതവുമാണ്. 25 കോടി അടിക്കുന്ന നമ്പറിൻ്റെ മറ്റ് 9 സീരീസുകൾക്ക് 5 ലക്ഷം രൂപ വീതം സമ്മാനവുമുണ്ട്. 1 ലക്ഷം രൂപ 90 പേർക്ക് ലഭിക്കും. 5000 രൂപ മുതൽ 1000 രൂപ വരെയുള്ള സമ്മാനം 3,97,800 പേർക്ക് കേരള ഭാഗ്യക്കുറി നൽകുന്നതും ഇതാദ്യം. വലിയ തുക സമ്മാനമായി നൽകുമ്പോൾ അത് ലഭിക്കുന്നവർ പ്രയോജനകരമായ കാര്യത്തിന് ഉപയോഗിക്കണമെന്ന നിർബന്ധം സംസ്ഥാന സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ സമ്മാനത്തുക ലഭിക്കുന്നവർക്ക് ഇത്തവണ സർക്കാരിൻ്റെ ഉപദേശ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ക്യാമറ ഗിരീഷ് കുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.